നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് പുരട്ടാസി ശനിയാഴ്ച വീട്ടിൽ ചെയ്ത പൂജയുടെ ഒരു ക്ലിപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഈ നാല് ശനിയാഴ്ചകളിൽ നമുക്ക് ഏതെല്ലാം ശനിയാഴ്ചകളിൽ മാവിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കും അന്നെല്ലാം തന്നെ മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച തൈര് സാധം വെച്ച് ഭഗവാന് നിവേദ്യമായി തൈര് സാധം വെച്ചും പ്രാർത്ഥിക്കേണ്ടതാണ് തൈര് സാധം വെച്ച് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ന്യായമായ ഏതൊരാവശ്യവും തിരുപ്പതി ഭഗവാൻ നമുക്ക് സാധിച്ചു നൽകും എന്നാണ് ഈ ആഴ്ച ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇനി വരുന്ന ആഴ്ച ചെയ്യാം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പൂജകൾക്ക് നമ്മൾ ചെയ്യുന്ന താന്ത്രികങ്ങൾക്ക് ഒക്കെ തന്നെ കൂടുതൽ ഫലം ലഭിക്കും എന്നാണ് ഇന്നിപ്പോൾ ഏകാദശി തിഥിയും നക്ഷത്രവും ഒന്നിച്ചു വന്നതും അതുമാത്രമല്ല സ്വാമി അവതരിച്ച മാസം കൂടിയാണിത് അപ്പോൾ ഈ പുരട്ടാസി മാസത്തിൽ ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒരു ദീപ വഴിപാടാണ് ഏകാദശി തിഥി വരുന്ന ദിവസങ്ങളിൽ അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ദീപ വഴിപാട് ചെയ്യാമെങ്കിലും ഈ കന്നിമാസത്തിൽ അതായത് ഭഗവാൻ അവതരിച്ച ഈ കന്നിമാസത്തിൽ ഈ ദീപ വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ശ്രേഷ്ഠകരവും അതാണ് ഈ ഒരു ദീപ വഴിപാട് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇന്ന് സന്ധ്യയ്ക്ക് ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഉണ്ട് ഇനി അതിന് സാധിക്കാത്തവർക്ക് ഇപ്പോൾ നാളെ ഏകാദശി വ്രതം എടുക്കുന്നവരാണെങ്കിൽ നാളെയും ഇത് ചെയ്യാവുന്നതാണ് നാളെ ഏകദേശം രാവിലെ പത്ത് മണിവരെ തിരുവോണ നക്ഷത്രം ഉള്ളതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് ഇനി ഏകാദശി വ്രതം നാളെ എടുക്കുന്നവർക്ക് നാളെ സന്ധ്യയ്ക്കും ഈ ഒരു ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഒന്നിച്ചു വരുന്നത് വളരെ വളരെ അപൂർവമായിട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് കൊളുത്തിവെച്ചാൽ നമുക്കതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കും തിരുവോണവ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോയും ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാം നമ്മൾ പതിനൊന്ന് തിരുവോണവ്രതങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ എത്ര നമ്മുടെ സ്ഥിതി എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ ഈശ്വരൻ കോടീശ്വരനാക്കും എന്നാണ് തിരുവോണ വ്രതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ് കോടീശ്വര യോഗം നൽകും തിരുവോണവ്രതം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ദീപ വഴിപാടും നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും സമ്പത്തും സുഖസമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് കൊളുത്തുന്നത് ഏകാദശി വ്രതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട എല്ലാവർക്കും തന്നെ അറിയാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സുഖങ്ങളും അതുപോലെ തന്നെ മോക്ഷവും നമുക്ക് ലഭിക്കുന്ന ഒരു വ്രതം കൂടിയാണ് ഏകാദശി വ്രതം അപ്പോൾ ഈ ഏകാദശിയും തിരുവോണവും കൂടി ഒന്നിച്ചു വരുമ്പോൾ എത്രമാത്രം മഹത്വം നമുക്ക് ലഭിക്കും ആ സമയത്ത് നമ്മളൊരു ദീപ വഴിപാട് ചെയ്യുന്നത് വഴി എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏകാദശി വ്രതം നാളെ എടുക്കുന്നവരാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഭഗവാന് കുറച്ച് തുളസി കൊണ്ട് പൂജിക്കുകയോ ക്ഷേത്രത്തിൽ ഭഗവാന് തുളസി സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് കാരണം ഇത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാന് തുളസി സമർപ്പിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന പുണ്യത്തിൻ്റെ കണക്ക് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ സാധിക്കില്ല അത്രമാത്രം പുണ്യം നമുക്ക് ലഭിക്കും തിരുവോണം നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ വാമന അവതാരം എടുത്തതും തിരുവോണ നക്ഷത്ര ദിവസം തന്നെയാണ് ഈ തിരുവോണ നക്ഷത്ര ദിവസം ഇന്ന് കൊളുത്തേണ്ട ദീപത്തിൻ്റെ പേര് ശ്രാവണ ദീപം എന്നാണ് എന്തുകൊണ്ടാണ് ഈ ദീപത്തെ ശ്രാവണ ദീപം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് ശ്രാവണ നക്ഷത്രമാണ് ഇപ്പോൾ നമ്മൾ അശ്വതി നക്ഷത്രത്തെ അശ്വിനി എന്നാണ് പറയാറുള്ളത് അതുപോലെ ശ്രാവണ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തിരുവോണ നക്ഷത്രത്തിൽ അതായത് ശ്രാവണ നക്ഷത്രം വരുന്ന ഈ ദിവസം നമ്മൾ കൊളുത്തുന്ന ദീപമായതുകൊണ്ടാണ് ശ്രാവണ ദീപം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ദീപം കൊളുത്തുന്നതിന് വേണ്ടി ആവശ്യമെന്ന് പറയുന്നത് ഫ്രൂട്ട്സാണ് അതായത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഫ്രൂട്ട്സ് എടുക്കാം അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഫ്രൂട്ട്സ് എല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കഷ്ണമാക്കി എടുക്കണം അതിനുശേഷം ഒരു വാഴയിലയോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ബ്രാസ് ആയാലും മതി പക്ഷേ സ്റ്റീലൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ലതുപോലെ വെച്ചിട്ട് നടുക്ക് ഒരു ഹോൾ ഇടണം എന്നിട്ട് ആ നടുക്ക് നമ്മൾ ആ ഹോൾ ഇടുന്ന സ്ഥലത്ത് നമുക്ക് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് രണ്ട് തിരികൾ ജോയിൻ ചെയ്ത് നടുക്ക് വെച്ചിട്ട് കൊളുത്താവുന്നതാണ് ഇനി നമ്മുടെ മൺചിരാത് വലുതാണെങ്കിൽ നമുക്ക് അഞ്ച് തിരികളിട്ട് അഞ്ച് ഡയറക്ഷനുകളിലേക്ക് അതായത് നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഇടുന്ന അഞ്ച് ഡയറക്ഷനുകളിലേക്കും തിരിയിട്ട് കൊളുത്തി വയ്ക്കാവുന്നതാണ് ഇത് സന്ധ്യയ്ക്ക് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഈ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് കഴിക്കാവുന്നതുമാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു വിളക്ക് നടുക്ക് കൊളുത്തി നമ്മൾ ശ്രാവണ ദീപം ഭഗവാന് കൊളുത്തി വെക്കേണ്ടത് എന്ന് നമ്മൾ ഈ ദീപം കൊളുത്തി വെച്ചിട്ട് നമ്മളൊരു മന്ത്രം കൂടി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആവശ്യം അതായത് ധനവരമാണല്ലോ നമുക്കെല്ലാവർക്കും തന്നെ ആവശ്യം അപ്പോൾ ആർക്കൊക്കെയാണ് പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർക്കെല്ലാം തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ വെളുപ്പിന് ഈ ശ്രാവണ ദീപം ഭഗവാന്റെ മുന്നിൽ കൊളുത്തി വെച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് തീർച്ചയായും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും ഇതിൽ എത്ര തരത്തിലുള്ള ഫ്രൂട്ട്സാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞതൊരു മൂന്ന് തരത്തിലുള്ള ഫ്രൂട്ട്സ് ചേർക്കാം അതായത് ഇപ്പോൾ പഴവും അല്ലെങ്കിൽ പോമഗ്രനേറ്റും ഉണക്കമുന്തിരി ഈ മൂന്നെണ്ണം ഉണക്കമുന്തിരി നമുക്ക് നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ് ഇനി കൂടുതൽ ഫ്രൂട്ട്സ് വീട്ടിലുണ്ട് പലതരത്തിലുള്ളത് ഉണ്ടെങ്കിൽ ഏഴോ ഒൻപതോ നമ്മുടെ ഇഷ്ടം കുറഞ്ഞത് മൂന്നെണ്ണം നമ്മൾ ഓരോ പഴം വീതം ഒരു പഴവും ഒരു മാതളവും ഒരു പേരക്കയും മാത്രമേ ഉള്ളെങ്കിൽ നമുക്കത് മൂന്നും കൂടി അരിഞ്ഞിട്ട് ഈ ദീപം കൊളുത്താവുന്നതാണ് ഞാനിവിടെ അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത് പഴം ആപ്പിള് പിന്നെ ഒരു പേരക്ക മാതളം പിന്നെ കുറച്ച് മുന്തിരിങ്ങയും അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അത്രയും തരത്തിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് എപ്പോഴും ഒറ്റ സംഖ്യയിൽ എടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ രാത്രി ഒൻപത് മണിയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ദീപം കൊളുത്തി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദീപം കൊളുത്തിയതിനു ശേഷം ഈ ഒരു ചെറിയ മന്ത്രം കൂടി നമ്മൾ ചൊല്ലണം അപ്പോഴാണ് നമുക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്നത് വിളക്ക് കൊളുത്തി ഭഗവാനോട് എന്താണ് നമ്മുടെ മണി പ്രോബ്ലം മാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് പ്രാർത്ഥിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ശ്രീം വസി വസി എന്നാണ് ചൊല്ലേണ്ടത് ശ്രീം എന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് വസി വസി എന്നുള്ളത് നമ്മൾ നമ്മുടെ അടുക്കലേക്ക് വശീകരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ വസി വസി എന്ന് പറയുന്നത് അപ്പോൾ ശ്രീം വസി വസി എന്ന് നൂറ്റിയെട്ട് തവണ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക രുദ്രാക്ഷമാലയുണ്ടെങ്കിൽ അതുകൊണ്ട് നൂറ്റിയെട്ട് തവണ ജപിക്കാം ഇല്ലെങ്കിൽ തുളസിയിലകളോ പൂക്കളോ എന്തുണ്ട് നമുക്ക് അത് നൂറ്റിയെട്ടെണ്ണം വെച്ച് ജപിക്കാവുന്നതാണ് അതായത് നൂറ്റിയെട്ടെണ്ണം വീതം അർച്ചന ചെയ്തുകൊണ്ട് ജപിക്കാം രുദ്രാക്ഷമാലയാണെങ്കിൽ അതുകൊണ്ട് ജപിച്ചാൽ മതി ഭഗവാനെ നമ്മൾ എന്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും ഈ ശ്രാവണ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇന്ന് തന്നെ കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരെല്ലാം ഇന്ന് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നാളെ പത്ത് മണിക്കുള്ളിൽ ചെയ്യാവുന്നതാണ് ഇനി ഏകാദശി വ്രതം നാളെയാണ് എടുക്കുന്നതെങ്കിൽ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് നാളെ സന്ധ്യയ്ക്കും ഈ ശ്രാവണ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ശ്രാവണ ദീപം കൊളുത്തി ഭഗവാനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിനു ശേഷം നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം കൂടി ചൊല്ലുകയും വേണം അതുപോലെ തന്നെ അഞ്ച് തുളസി ഇലകൾ ഉണ്ടെങ്കിൽ ആ അഞ്ച് തുളസി ഇലകൾ ഭഗവാന്റെ പാദങ്ങളിൽ വെച്ച് ഈ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ ആ അഞ്ച് തുളസി ഇല വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ആ അഞ്ച് തുളസി ഇലകൾ എടുത്ത് ഒരു പേപ്പറിൽ രണ്ട് ഏലക്കയും കുറച്ച് പച്ചക്കർപ്പൂരവും കൂടി ഇട്ട് ഇത് മൂന്നും കൂടി ആ പേപ്പറിൽ മടക്കി നമ്മൾ പൈസ വെക്കുന്ന പേഴ്സിനുള്ളിലോ അല്ലെങ്കിൽ സേഫിനുള്ളിലോ നമുക്ക് വെക്കാവുന്നതാണ് അതും നല്ല റിസൾട്ട് നൽകും ഇതിങ്ങനെ ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നമുക്കത് വെക്കാം ഇനി നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യണോ എന്ന് പലരും ചോദിച്ചു കാരണം ഞാൻ വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു അപ്പം ഇത് എല്ലാം തന്നെ ഏകാദശിയും തിരുവോണ നക്ഷത്രവും ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന താന്ത്രികങ്ങളായതുകൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് ദിവസം കഴിയുമ്പോൾ നമ്മളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വീണ്ടും നമുക്ക് ഏകാദശിയും തിരുവോണ നക്ഷത്രവും ഒന്നിച്ചു വരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ താന്ത്രികങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം